ത്രിപുര മുഖ്യമന്ത്രിയായി മാണിക് സാഹ തുടരും. ബി ജെ പി നിയമസഭാ കക്ഷി യോഗം മാണിക് സാഹയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. മാണിക് സാഹയുടെ മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച നടക്കും. 60 നിയമസഭയിലേക്ക് 36 സീറ്റുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ബി ജെ പിയും സഖ്യകക്ഷിയായ ഐ പി എഫ് ടിയും അധികാരം നിലനിർത്തിയത്. മുഖ്യമന്ത്രിയായ മാണിക് സാഹയുടെ നേതൃത്വത്തിലാണ് ത്രിപുരയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി കൂടിയായ പ്രതിമ ഭൗമികിന്റെ പേരും ഉയർന്നുവന്നിരുന്നു. ഇവരിൽ ആറ് മുഖ്യമന്ത്രിയാകണമെന്ന MLA മാർക്കിടയിൽ തർക്കം രൂപപ്പെട്ടതോടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരുന്നു. കേന്ദ്രത്തിന്റെ പിന്തുണ സാഹയ്ക്കാണെന്ന് അറിയിച്ചതോടെയാണ് സാഹ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ത്രിപുരയിൽ ബിപ്ലബ് കുമാറിന് പകരക്കാരനായി ബി ജെ പി മുഖ്യമന്ത്രി പദത്തിലെത്തിച്ചതാണ് സാഹയെ. ആ തീരുമാനം തെറ്റായില്ലെന്നുറപ്പിച്ചാണ് ത്രിപുരയിലെ ബി ജെ പിയുടെ അധികാര തുടർച്ച. 2018 36 സീറ്റ് നേടിയ ബി ജെ പി ഐ പി എഫ് ടി സഖ്യത്തിന് ഇത്തവണ 33 സീറ്റാണ് നേടാനായത്. കോൺഗ്രസിലായിരുന്ന മാണിക് സാഹ 2016 ബി ജെ പിയിലെത്തുന്നത്. ബുധനാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ പങ്കെടുക്കും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.